ഞാൻ ഇന്ന് ചക്കരപ്പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ഇവിടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പിടിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് പിടിയാക്കി എടുക്കാം. ഇതുപോലുള്ള ചെറിയ ചെറിയ പിടിയാക്കി എടുക്കണേ. ഞാനിതൊന്ന് ഫുള്ളും പിടിയാക്കി എടുക്കട്ടെ. ഞാനിത് പിടിയാക്കുന്ന സമയം കൊണ്ട് അതിനുള്ള തേങ്ങാപ്പാലൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. തേങ്ങാപ്പാലാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കട്ടെ. ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ബ്ലാക്ക് ശർക്കരയാണ് നല്ലത്. എന്നാലേ പായസം നല്ലൊരു കളർ കിട്ടും. എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പീസ് ബ്ലാക്ക് കളറുണ്ട്. ബാക്കിയൊക്കെ ലൈറ്റ് കളറുള്ളതാണുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പായസത്തിലേക്ക് നമുക്ക് ഈ കടലപ്പരിപ്പ് കൂടെ ആവശ്യമുണ്ട്. ഇത് ഞാൻ നമ്മളെ ബ്രൗൺ കടല കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുത്തി വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മളെ തേങ്ങാപ്പാലൊന്ന് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഇതുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. എന്താ എല്ലാം അങ്ങനെ പിടിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ബാക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ആ നമ്മളെ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇതിട്ട് കൊടുക്കുക. തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. കാരണം അല്ലാതെ ഇതങ്ങ് അരിഞ്ഞ് പോകും, വെള്ളത്തിലങ്ങ് അരിഞ്ഞു പോകും. നമ്മൾ ഇതിലിട്ട പിടിയൊക്കെ ഒന്ന് വേവായി വരട്ടെ. ഏകദേശം ഒരു 5-10 മിനിറ്റ് അത്രേ വേണ്ടി വരും. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിടിയൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പില്ല, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്തും തിളപ്പിച്ചെടുക്കാം. ചെയ്യുന്നത് നമ്മൾ നേരത്തെ പിടിയാക്കുമ്പോൾ കുറച്ച് പൊടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് വരാം. അത് ഞാൻ നന്നായിട്ട് കലക്കിയെടുത്ത് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പായസത്തിൽ കുഴച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് നമ്മുടെ പായസം ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പായസം അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് പഴം, വലിയ പഴമാണ് എടുത്തിട്ടുള്ള, വലിയ പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ലാസ്റ്റ് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ആദ്യം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പഴം വേവായിട്ട് വരുമ്പോഴേ ഒന്ന് ഹാർഡായിട്ട് പോകും. ലാസ്റ്റ് നമ്മളത് തീ ഓഫ് ചെയ്യാൻ സമയത്താണ് പഴം ചേർക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പായസത്തിനുണ്ടാകാൻ. ഇതിൽ പഴം കൂടെ ചേർത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് നെയ്യ് വറുത്തിടട്ടെ. വറുത്തിരുന്നത് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഇട്ടാണ് നെയ്യ് വറുത്തിരുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ചുമ്മാ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അടുത്ത വീഡിയോ കാണാം അതുവരെ.